നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ്. ഇതിന്റെ വെള്ളം തിളപ്പിച്ചിട്ടല്ലേ വയറ് ഉറക്കുന്ന ഓരോരുത്തര്. മറ്റേ സിനിമ കാണുന്ന പോലെ എന്നാന്ന് ഇല്ലാമ്മ പഴത്തിന്റെ പുരുവൊന്നും എന്റെ കണ്ണിന്റെ ഓർമ്മ പോലല്ലേ. സിനിമയില്ലേ മോഹൻലാലിന്റെ കുരു അല്ല ആ പഴം തിന്നിട്ട് കണ്ണിന്റെ കഴിച്ച പോലെ ഇങ്ങനൊന്നും ആവൂലല്ലേ. ഇതെന്താ സാധനം മനസ്സിലായിട്ടുണ്ടാവല്ലേ. അപ്പോ ഇതിന്റെ വീഡിയോ നട്ടോ. ഇത് കാര്യമായിട്ടൊന്നുമില്ല, ഇത് എടുത്ത് കിട്ടി. ഇതെന്താന്ന് എന്തിനാ ഇങ്ങനെ ആക്കി വെച്ച് നല്ല കാണിച്ചതാ. ഒരു ഡ്രസ്സ് തന്നാൻ കൊടുത്തിനേനു, അത് മേടിക്കാൻ വന്നേനേ. അപ്പോൾ നമ്മളെ ഈ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളിയല്ലേ അത്, അത് കുറേ വീണിട്ടുണ്ട്. ഇത് ആരതാന്ന് പറമ്പ്, ആരതാ വീടെന്നൊന്നും അറിയില്ല. നമ്മളിതിലേ ഒന്ന് ഇറങ്ങിയതേനു അവരെ വീട്ടിൽ. അപ്പം അതെല്ലാം പുറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണക്കിയിട്ട് നമുക്ക് കറിയിലിടണം. നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ മഴയത്ത് നടക്കാനുള്ള ഒരു രസമല്ലേ. പ്രത്യേകിച്ച് പ്രവാസികൾക്കുള്ള ഇതെല്ലാം ഭയങ്കര മിസ്സിങ് അല്ലല്ലേ. നമുക്ക് നാട് വിട്ട് കഴിഞ്ഞാലാണ് മഴയെല്ലാം പെയ്യുന്നതെല്ലാം ഭയങ്കര മിസ്സിങ്. നമ്മളെ നാട് വീട് ഭയങ്കര മിസ്സിങ്, നല്ല മഴ അവിടെ. ഫ്ലൈറ്റും പോകുന്നുണ്ട്, ഫ്ലൈറ്റ് വച്ചേക്കുന്നുണ്ട്, കാണുന്നില്ലല്ലോ മഴയായിട്ട്. ഇതെല്ലാം കുറേ മൂന്ന് നടക്കുന്നുണ്ട്. ഒരാള് ആരോ പറമ്പില് വീണത് പൊറുക്കി എടുക്കുന്നുണ്ട്. ഓക്കെ സെറ്റ്, ഇത് ഉണക്കുണ്ട്. നമ്മളെ സ്കൂളിൻ്റെ സൈഡാണ്, എൻ്റെ 8A ക്ലാസ്സാണ് ഇത്, ഈ കാണുന്നത് ബാക്ക് സൈഡാണ് കേട്ടോ. ഞാൻ എൻ്റെ 8A ഇതേനു. ഇത് ഇതെല്ലാം UP സെക്ഷനാ, ഇതെല്ലാം 6 ഇപ്പം ഏതാ ട്യൂഷൻ എന്നറിയില്ല. എൻ്റെ ഇത് അപ്പുറത്തെ സൈഡ് 8A. ഇത് നമ്മളെ ആലി. ഞാൻ ഇതിനിടക്ക് ബംഗ്ലാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, പഴയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം കാണിച്ച. ഇത് ഇവിടെ ആയിരുന്നു, എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുമല്ലോ അല്ലേ. നമ്മളെ പറശ്ശിനി ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന റോഡ്. മഴ മഴ ഇവിടെയെല്ലാം പണ്ടൊരു കെട്ടിടം ഉണ്ടായിരുന്നു, നമ്മളെ തന്നെ. സോഡയും ആദ്യം മാവേലി സ്റ്റോറാ, മാവേലി സ്റ്റോർ ഉണ്ടായിരുന്നു. സോഡ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അജിയേട്ടനും ചന്ദ്രേട്ടനൊക്കെ. അപ്പോൾ അതെല്ലാം ഓർമ്മകൾ ഇങ്ങനെ പറയുകയായിരുന്നു എൻ്റെ കൂടെയുള്ള ആള്. നമ്മള് പൂമ്പോറ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, അയാള് പറയുന്നായിരുന്നു പഴയ ഓർമ്മകളൊക്കെ. ആ ഡോക്ടർ ഇവിടെ ഹെൽത്ത് സെന്ററിൽ വരുന്ന ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ നിൽക്കലുണ്ട് അല്ലേ. നല്ല പൊളിഞ്ഞു പോയി. ഇതാണ് പഴയ ഹെൽത്ത് സെന്റർ, പുതിയതപ്പുറം തുടങ്ങിയിട്ടുണ്ട്, ഇതിപ്പം കൂട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ പുകയത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പോലെ ഉണക്കിയെടുക്കാം. അപ്പൊ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മൾ പുറക്കിയതല്ല. ഓരോ കൊള്ളിയിലിങ്ങനെ കുത്തി വെച്ചു അല്ലേ, ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിനെ കൊണ്ട് കറി ഉണ്ടാക്കും. ഒളിച്ചല്ലേ പാട്ട് പാട്ട്. അപ്പൊ ഇത് എത്ര ദിവസം എടുക്കും ഉണങ്ങ? ഒരു രണ്ടാഴ്ച. അപ്പൊ ഒരു മാസത്തോളം ആവുമ്പോലല്ലോ ഉണങ്ങി കിട്ടാൻ. നോക്കാം അവന്റെ കുരുവാണിത്. ഇതിങ്ങനെ പച്ചക്ക കഴിക്കാൻ പറ്റുമോ? പച്ചക്ക കഴിക്കാം, ടേസ്റ്റ് ഉണ്ടാവോ?
ഇങ്ങനെ വലിയൊരു പുളിയെന്നൊന്നും പറയാനില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ല അങ്ങനെ ഭയങ്കര കണ്ണുകൂട്ടി പോകുന്ന അത്ര പുളിയൊന്നുമില്ല. അതിന്റെ മറ്റേ ഭാഗം അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലതാണ്. ഇതിന്റെ വെള്ളം തിളപ്പിച്ചിട്ടല്ലേ വയറ് ഉറക്കുന്ന ഓരോരുത്തർ. പിന്നെ ഞാൻ ജിമ്മിൽ പോണ്ട് തടി വറക്ക. അപ്പൊ ഓരോ വേറെ ഐഡിയകൾ പറഞ്ഞിരുന്നാട്ടോ. ജിമ്മിൽ പോകുന്ന വീഡിയോ വേറെ ചെയ്താട്ടാ, ഒരു വ്ളോഗ് പോലെ ഉള്ള സാധനം. മറ്റേ സിനിമയെ കാണുന്ന പോലെ എന്താന്ന് ഇല്ലാമ്മ പഴത്തിന്റെ കുരുവൊന്നും എന്റെ കണ്ണിന്റെ ഓർമ്മ പോലല്ലേ. ആ സിനിമയല്ലേ മോഹൻലാലിന്റെ കുരു, അല്ല ആ പഴം തിന്നിട്ട് കണ്ണിന്റെ കഴിച്ച പോലെ. ഇങ്ങനെയൊന്നും ആവൂലല്ലേ. ഏ ഇല്ല, അപ്പൊ ഇതിങ്ങനെ ഇവിടെ നിന്ന് ആകുന്നുണ്ട്. ഉണക്കാൻ വെച്ചതാണ്, ഇല്ല ഞങ്ങളെ കാണുന്നില്ല. നോക്കുക തിരിഞ്ഞിട്ട് ക്യാമറയിലുണ്ടോന്ന്.